ഈ പുസ്തകത്തിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിലെ പുസ്തകത്തെ പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളുണ്ട്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോൾ പഴയ നിയമത്തിലൊരു സുവിശേഷം വേണമെങ്കിൽ ഈ പുസ്തകത്തെ പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിനും ചിലർ അങ്ങനെ വിളിക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ പുസ്തകത്തെ സുവിശേഷമെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം യേശുക്രിസ്തു പുസ്തകം വായിക്കുമായിരുന്നു. യേശുക്രിസ്തു പുസ്തകം വായിക്കുമായിരുന്നു. വേദപുസ്തകം ഞാൻ ഉദ്ദേശിക്കുന്നത് തിരുവെഴുത്തുകൾ. ഓ, വായിക്കുമായിരുന്നു. പഠിക്കുമായിരുന്നോ? പഠിക്കുമായിരുന്നു. പ്രസംഗിക്കുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ യേശുവിന് ഇഷ്ടമുള്ള പുസ്തകം ഏതായിരുന്നെന്ന്? ആവർത്തന പുസ്തകം. യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം യേശു ഏറ്റവും, അതെങ്ങനെ മനസ്സിലായത് എന്ന് ചോദിച്ചാൽ, യേശു ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. യേശു ആദ്യം ഉദ്ധരിച്ചത് എന്താണെന്നറിയാവോ? യേശുവിൻ്റെ ഒരു ജി കെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കൊട്ടേഷൻ ഓഫ് ജീസസ്. ആ, കറക്റ്റ്. അതായത് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ ഉദ്ധരണി ഏതാണെന്നല്ല ഞാൻ ചോദിച്ചത്, യേശു ക്രിസ്തു തിരുവചനത്തിൽ നിന്ന് ആദ്യം ഉദ്ധരിച്ച വചനം, പഴയ നിയമത്തിലെ വചനം ഏതാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന്. ആ, അത് പിശാചനോട് പറയാൻ വേണ്ടി. അപ്പോൾ അത് എവിടെ നിന്നായിരുന്നു ഉദ്ധരിച്ചത്? ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. അതുപോലെ പല വചനങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് പലപ്പോഴായി യേശു ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു യേശു രണ്ടായിട്ട് കൽപ്പനകളെ ചുരുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അതും ഉദ്ധരണിയാണ് വാസ്തവത്തിൽ. ഇതിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം പഴയ നിയമത്തിലെ സുവിശേഷം എന്നൊക്കെ ആവർത്തന പുസ്തകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ മത്തായി 4:11 ആദ്യത്തെ 11 വാക്യത്തിലും ലൂക്കോസ് 4:11 ആദ്യത്തെ 11 വാക്യത്തിലും ഉദ്ധരിച്ച വചനങ്ങളെല്ലാം ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. ആവർത്തന പുസ്തകം 8:3, 6:16, 6:13, 10:20 ഈ വചനങ്ങളാണ് ഉദ്ധരിച്ചത്. അത് നിങ്ങൾക്ക് ഒരു ചെയിൻ റെഫറൻസ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഗ്രേറ്റ് അപ്പീൽ ടു ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് പീപ്പിൾ. ഈ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് അത് ഉദ്ധരിച്ച് നമ്മളെ പല പ്രാവശ്യം കേൾപ്പിച്ചത്. എങ്ങനെ ദൈവഹിത പ്രകാരം ജീവിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, എങ്ങനെ ദൈവഇഷ്ടം കണ്ടുപിടിക്കുക, എങ്ങനെ ദൈവഇഷ്ടം കണ്ടുപിടിക്കുക? എളുപ്പമുണ്ട്, വേദപുസ്തകം വായിച്ചാൽ മതി എന്ന് പൊതുവെ പറയാം. അല്ല, ആവർത്തന പുസ്തകം വായിച്ചാൽ മതി. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെക്കുറിച്ച് എന്താണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഇപ്പോൾ ചിലർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൻ കണ്ടറിയാം. അതിപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആവർത്തന പുസ്തകത്തിൻ്റെ വിഭജനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ചെല്ലുന്ന ദേശത്ത് എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ആകാം, എന്തൊക്കെ ആകാൻ പാടില്ല, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പഠിപ്പിക്കാം. അപ്പോൾ അത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവഹിതം കണ്ടെത്തുന്നത് ഓരോന്നിനെക്കുറിച്ചും, കൃഷിയെക്കുറിച്ച്, ആഭിചാരത്തെക്കുറിച്ച്, കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച്, കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം ദൈവത്തിന് ഹിതമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏത് തരത്തിൽ നമ്മൾ കാര്യങ്ങൾ, ഇതിനൊക്കെ ദൈവത്തിന് ഹിതമുണ്ടോയെന്ന് ചിലരിങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നു. എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ പിന്നെ എല്ലാറ്റിനെ കുറിച്ചും ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ആവർത്തനം. അപ്പോൾ അത് വായിച്ചാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ടി വരുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവം എന്ത് ചിന്തിക്കുന്നു, ദൈവത്തിന് ഇതെല്ലാം അറിയാം, അതെങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച്. അല്ല, വേറെ തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, അവർ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ പെരുമാറ്റച്ചട്ടം. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ സുവിശേഷം വിശ്വസിച്ചെങ്കിൽ നമുക്കൊരു പെരുമാറ്റച്ചട്ടം വേണമെങ്കിൽ അത് ഈ പുസ്തകത്തിലുണ്ട്. നമ്മുടെ പെരുമാറ്റച്ചട്ടം ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നമുക്ക് തെറ്റുകൾ വരാതെ ദൈവഹിതപ്രകാരം, അല്ലെങ്കിൽ 119 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പുസ്തകം നമുക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകൾ ധാരാളം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആവർത്തന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മളൊരു ജീവിതയാത്രയിൽ ഒരു ആത്മീയ കനാലിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആവർത്തന പുസ്തകത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു ബോർഡ് അവിടെ കാണും. റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബോർഡ് കാണുന്നത് പോലെ, സ്റ്റോപ്പ്, ലുക്ക്,
പ്രൊസീഡ്, യെസ് വണ്ടി ഓടിച്ചിട്ടുള്ള ചില അല്ലെങ്കിൽ സ്റ്റോപ്പ് ലുക്ക് ടേക്ക് ഡൈവേർഷൻ എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ അസൗകര്യം അവിടെ ഉണ്ട്, പക്ഷെ ഒരു വലിയ സൗകര്യം അതിൻ്റെ അവസാനം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ ആവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് തിങ്ക് പ്രൊസീഡ്, സ്റ്റോപ്പ് തിങ്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവത്തിൻ്റെ വഴിക്ക് തന്നെ ദൈവം തന്ന കോഡ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് തന്നെ റോഡിൽ കൂടി ശരിക്ക് തന്നെയാണോ വണ്ടി ഓടിച്ചു പോകുന്നത്. ഞാൻ ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അതിൽ കൂടി നമ്മൾ വരയുടെ നടുക്കൂടാണോ പോകുന്നത് അതോ വരയ്ക്ക് അകത്തൂടാണോ പോകുന്നതെന്നൊക്കെ ചിലരെങ്കിലും നോക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ വണ്ടി വരയ്ക്കകത്ത് തന്നെയാണ്, കുഴപ്പത്തിലല്ല പോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ചിലപ്പോൾ സംശയം വന്നാൽ വണ്ടി നിർത്തിയൊന്ന് നോക്കിയാലും കുഴപ്പമില്ല, എപ്പോഴും റിയർ വ്യൂ മിററിൽ നോക്കി ഓടിക്കരുത്, അപകടം ഉറപ്പാണ്. മുമ്പോട്ട് നോക്കാൻ ഒരു കണ്ണാടിയും പുറകോട്ട് നോക്കാൻ മൂന്ന് കണ്ണാടിയും, ഈ മൂന്ന് കണ്ണാടിയിൽ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നാൽ, ഈ ഡ്രൈവർമാരാരും ഒന്നും പറയുന്നില്ല, ഈ മൂന്ന് കണ്ണാടിയിൽ മാറി മാറി നോക്കി ട്രാക്കിനകത്ത് തന്നെയാണോ ശരിയാണോ പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മുമ്പിൽ എന്തെങ്കിലും വന്ന് ഇടിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുമ്പോട്ട് നോക്കി തന്നെ വണ്ടി ഓടിക്കണം, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ണോടിക്കണം, ഞാൻ ഏത് വഴിക്കാണ് വന്നത്, എന്തായിരുന്നു എൻ്റെ, എന്നെ വെട്ടിയെടുത്ത പാറ ഏതായിരുന്നു, ഏത് ഖനിഗർഭത്തിൽ നിന്നാണ് എന്നെ, അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രവചന പുസ്തകത്തിൽ, നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്കും ആ പാറയിലേക്കും ഒക്കെ ഇടയ്ക്കൊന്ന് കുനിഞ്ഞു നോക്കണം. ഇപ്പോൾ നിൽക്കുന്നത് മാത്രം ഓർത്ത് മുന്നോട്ട് പോയാൽ ശരിയാകുകയില്ല, യു നീഡ് ടു ലുക്ക് ബാക്ക് ആൻഡ് ഓൾസോ ലുക്ക് ഫോർവേഡ്. അങ്ങനെയാണ് ഈ വണ്ടി ഓടിച്ച് പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് ചില പോസ്റ്റ് സൈൻ പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില ചൂണ്ടുപലകകൾ ഈ പുസ്തകത്തിലുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് വണ്ടി ഓടിച്ച് ശരിയാന്ന് വിചാരിച്ചങ്ങ് പോകരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ശ്രദ്ധിച്ച് അവിടെയുള്ള ബോർഡുകളൊക്കെ ഒന്ന് വായിച്ച് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡൈവേർഷൻ വല്ലതും വേണമെങ്കിൽ അതൊക്കെ എടുത്ത് വേണം പോകാനായിട്ട്. സോ സ്പീഡ് ഇച്ചിരി കുറച്ചായാലും കുഴപ്പമില്ല, എന്ന് സ്ലോ ഡ്രൈവിംഗ് ആണ് നല്ലത്, നോട്ട് ഫാസ്റ്റ് ഡ്രൈവിംഗ്. അതുകൊണ്ട് സ്റ്റോപ്പ് തിങ്ക് ലുക്ക് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ റൈറ്റ് പാത്ത് ആൻഡ് ദെൻ പ്രൊസീഡ് അല്ലേ. അല്ലെങ്കിൽ ബഹുദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓ ഇനി എത്ര തിരിച്ചു പോയാലാ എന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ തിരിച്ചു വരാനും പറ്റിയല്ല, അവസാനം ഡെഡ് എൻഡ് അല്ലെങ്കിൽ കുഴിയായിരിക്കും, തീപ്പൊയ്യുകയായിരിക്കും, പിന്നെ അതിൽ നിന്ന് കയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇതേ ജീവിതയാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചൂണ്ടുപലകയുണ്ട്, നിൽക്കുക, ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുക, എന്നിട്ട് വണ്ടി മുന്നോട്ടെടുക്കുക. ഈ തരത്തിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ പുസ്തകത്തിലാണ് നിൽക്കുന്നത്, ഞാൻ നിങ്ങളൊന്ന് പുറകോട്ട് കൊണ്ടുപോകാനായിട്ടാണ്, ലുക്ക് ബാക്ക് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ കണ്ടത് മനുഷ്യൻ്റെ സൃഷ്ടിയും വീഴ്ചയും അല്ലേ. പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ കണ്ടത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, ന്യായപ്രമാണം ലഭിച്ചത്. ലേവ്യ പുസ്തകത്തിലാണ് നമ്മൾ കണ്ടത് ആരാധന എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടതെന്നുള്ളത്. സംഖ്യാ പുസ്തകത്തിലാണ് നമ്മൾ കണ്ടത് അവനെ സേവിക്കാൻ തുടങ്ങുമ്പോഴാണ് അലച്ചിലുകൾ ശരിക്കും പറ്റുന്നില്ലാത്തത് കൊണ്ട് വട്ടം കറങ്ങി 40 കൊല്ലമൊക്കെ നടക്കേണ്ട ഗതികേടുണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത് ഹൗ ടു പ്രിപ്പയർ ഫൈനലി, ഈ അബദ്ധങ്ങളുടെ എല്ലാം നടുവിൽ അല്ല ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ നിലനിൽക്കണമെങ്കിൽ കലപ്പയ്ക്ക് ഏകശേഷം പുറകോട്ട് നോക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് പോലെ ഇവിടെയാണ് ഫൈനൽ പ്രിപ്പറേഷൻ ടു എൻ്റർ ദ പ്രോമിസ്ഡ് ലാൻഡ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ന്യായപ്രമാണമൊക്കെ ദൈവം കൊടുത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം വിടുവിച്ച് ദൈവം നടത്തിക്കൊണ്ട് വന്ന ജനത്തിനാണ്. അപ്പം ഇസ്രായേൽ മക്കൾ ആരാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. കറക്റ്റ് ഉത്തരം, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഇപ്പോൾ ദൈവം നോക്കുകയാണ്, ഞാനിവരെ തിരഞ്ഞെടുത്തു, ഇവരിനി എന്നെ തിരഞ്ഞെടുക്കുമോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ ഇവരെ തിരഞ്ഞെടുത്തു, ഇവർ എന്നെ തിരഞ്ഞെടുക്കുമോ? ഇതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ഗോഡ് ഈസ് ചൂസിങ് അസ്, ഗോഡ് വാസ് എന്താ വെരി കൈൻഡ് ടു ചൂസ് ഇസ്രയേൽ, നൗ ഗോഡ് ഈസ് ലുക്കിംഗ് വെതർ ഇസ്രയേൽ വിൽ ചൂസ് ഗോഡ്. മനസ്സിലായോ? നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു വലിയ അനുഗ്രഹ ദേശത്ത് കൊണ്ടുവന്നു ആക്കി, എന്നിട്ട് ദൈവം നോക്കുകയാണ് ഈ അനുഗ്രഹത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോഴും ഇവർ എന്നെ ചൂസ് ചെയ്യുമോ, അതോ ഇവർ അനുഗ്രഹം ചൂസ് ചെയ്യുമോ, അതോ ഇവരവിടുത്തെ നാട്ടിലുള്ള മറ്റു പല കാര്യങ്ങളുമൊക്കെ ചൂസ് ചെയ്യുമോ. നമുക്കൊക്കെ വരാവുന്ന ഒരു വിപത്താണ്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലുക്ക് റീഡ് പ്രൊസീഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. എന്നെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജനം, അതാണ് പിന്നെ പ്രവാചകന്മാർ വഴിയൊക്കെ ദൈവം വിലപിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത, ഞാൻ വിളിച്ച എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു, യിരെമ്യാവ് പറഞ്ഞു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് അവർ പൊട്ട മരവികളെ
ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുമോ എന്നാണ് ദൈവം നോക്കുന്നത്. അവരുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി, അതുകൊണ്ട് ദൈവത്തിന് അവരെ കൈവിട്ട് കളയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തെ ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം, സമ്മർദ്ദങ്ങളൊന്നും കൂടാതെ, ബാഹ്യ പ്രേരണകളൊന്നും കൂടാതെ. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിട്ട് ആവശ്യമുള്ള പ്രമാണമൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, യു ചൂസ്. ഇത് തന്നെയാണ് ഈ ഇവരെ ഇനിയിപ്പോൾ മോശം പിരിയുന്ന കാര്യം നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഇപ്പോൾ പഠിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പം വേറൊരാൾ പിരിയാൻ പോകുന്നുണ്ട്. ആരാ ഇപ്പോൾ മോശ പകരമാക്കിയത്? ആരെയാ? യോശുവയെ. ഇപ്പോൾ യോശുവ പിരിയാൻ പോവുക. അപ്പോൾ യോശുവ എന്താ പറഞ്ഞത്? ആ ഞാനും എൻ്റെ അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരെ തിരഞ്ഞ് സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങൾ ആരെ സേവിക്കും എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം, നിങ്ങൾ തീരുമാനിക്കണം. എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു മെയിൻ പോയിൻറ്റ്. അതായത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, പിന്നെ ദൈവം ഇനി വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ട് മുമ്പോട്ട് പോകാനുള്ള വഴികൾ, എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ കൂടെ നിങ്ങൾ പോരുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോരണം എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ദൈവം കൊണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ഒക്കെ നമ്മളോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ദൈവം മാറിയിരുന്ന് നോക്കുകയാണ്. എന്താ നോക്കുന്നത്? നമ്മൾ അവനെ തിരഞ്ഞെടുക്കുമോ, അവൻ്റെ വചനം തിരഞ്ഞെടുക്കുമോ, അവൻ്റെ ഹിതം തിരഞ്ഞെടുക്കുമോ, അവൻ്റെ വഴി തിരഞ്ഞെടുക്കുമോ, അവൻ പറഞ്ഞതുപോലെ പോകുമോ, അതോ നമുക്ക് തോന്നിയതുപോലെ പോകുമോ എന്ന്. അപ്പോഴാ അങ്ങനെ തോന്നിയപോലെ പോയി. അപ്പോഴാണ് ഒരു പ്രവാചകൻ വന്ന് കരഞ്ഞത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം ഓരോരുത്തരും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം, നാം ഓരോരുത്തരും 53-ാം അധ്യായം, നാം ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക്, താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞുപോയി. അതല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവം ഉദ്ദേശിച്ചത് നിങ്ങൾ എൻ്റെ വഴിക്ക്, നിങ്ങളുടെ വഴിക്കായിരുന്നു, ഞാൻ അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്താണ് എൻ്റെ വഴിക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രീ വില്ലിന് എപ്പോഴും ദൈവം എന്ത് തരുന്നുണ്ട്? ഫ്രീഡം തരുന്നുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ തീരുമാനം, നമ്മുടെ ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഡിസൈഡ്, വി മസ്റ്റ് ചൂസ്, വി മസ്റ്റ് ഗോ. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മളെ ആരെങ്കിലുമൊക്കെ ഉന്തി ഉരുട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഉന്തിയാലും ഉരുട്ടിയാലും കുഴപ്പമില്ല, അവസാനം തീരുമാനം എൻ്റെ തന്നെ ആയിരിക്കണം. അല്ലാതെ അവസാനം ചെന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, ഈ വർക്കി സാർ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ പാസ്റ്റർ എന്നെ പറ്റിച്ചു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വില പോകുമോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതും തീരുമാനിച്ചതും അവനവനോടാണ് ചോദിക്കുന്നത്, പാസ്റ്ററോടല്ല ചോദിക്കുന്നത്. പാസ്റ്റർ ചെയ്ത പാസ്റ്ററോട് ചോദിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്തത് ആരോടാണ് ചോദിക്കുന്നത്? അപ്പം നമ്മളോട് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ആ കാര്യമാണ് ഈ പുസ്തകത്തിൽ ശക്തമായിട്ട് വരുന്നത്. ഓക്കെ, നൗ ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് ട്രാൻസിഷൻ. ഈ പുസ്തകം ഒരു രൂപാന്തരത്തിൻ്റെ പുസ്തകമാണ്. വി ഡോണ്ട് സീ ദി ഓൾഡ് ജനറേഷൻ എനി മോർ. പഴയ തലമുറയെ നമ്മൾ കാണുന്നില്ല. ട്രാൻസിഷൻ ടു എ ന്യൂ ജനറേഷൻ, ട്രാൻസിഷൻ ടു എ ന്യൂ പൊസഷൻ. ഇനി പഴയ മരുഭൂമിയില്ല, മരുഭൂമി വിട്ടിട്ട് ഒരു പുതിയ ദേശത്തിലേക്ക് അവർ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പഴയ അനുഭവം ഇനിയില്ല, ഇനിയിപ്പോൾ മഞ്ഞയൊക്കെ നിന്ന് പോകാനായിട്ട് പോവുകയാണ്. ദേ ആർ മൂവിങ് ഇൻ ടു എ ന്യൂ എക്സ്പീരിയൻസ്, ന്യൂ ജനറേഷൻ, ന്യൂ പൊസഷൻ, ന്യൂ എക്സ്പീരിയൻസ്, ന്യൂ റെവലേഷൻ ഓഫ് ഗോഡ്. ഇതുവരെ അവർ ധരിച്ചത് ദൈവം എപ്പോഴും ഇവരുടെ കൂടെ ഇങ്ങനെ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഒക്കെ കാണും, തിരുനിവാസത്തിൽ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ പോവുകയാണ്. മാറിയിട്ട് അവർ വേറൊരു തരത്തിൽ ദൈവത്തെ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. സോ എ ന്യൂ റെവലേഷൻ അബൌട്ട് ഗോഡ്, പുതിയ ഒരു വെളിപ്പാട് ദൈവത്തെക്കുറിച്ച്. അതുപോലെ തന്നെ എ ന്യൂ റെവലേഷൻ അബൌട്ട് ദ ലവ് ഓഫ് ഗോഡ്. ഇതുവരെ ദൈവത്തിൻ്റെ സ്നേഹം അവർ ഒരു തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം കീറിയില്ല. ദൈവർ എക്സ്പീരിയൻസിങ് ഗോഡ്സ് ലവ്, ബട്ട് നൗ ദേ ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ഗോഡ്സ് ലവ് ഇൻ എ ഡിഫറെൻറ്റ് വേ. വേറൊരു തരത്തിൽ ദൈവസ്നേഹം അവർ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു രൂപാന്തരം, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പ്രത്യാശയോടെ നോക്കി കാത്തിരിക്കുകയാണ്. എന്തിനായിട്ട്? കർത്താവിൻ്റെ ഒരു പുതിയ എരുസലേം ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ പുതിയ എരുസലേം ഇറങ്ങി വരാനായിട്ട് കാത്തിരിക്കുമ്പോൾ, ആ പുതിയ എരുസലേം വന്നിട്ട് ഞാൻ റെഡിയായി അങ്ങോട്ട് കയറാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ദർ ഇസ് എ ട്രാൻസിഷൻ പീരിയഡ്. ഇപ്പോൾ നമ്മളേത് പീരീഡിലാണ്? ഈ ട്രാൻസിഷൻ രൂപാന്തരത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഞാൻ ഫൈനൽ രൂപാന്തരപ്പെടുന്നത് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. പക്ഷേ അന്ന് സദൃശ്യനാകാം എന്ന് വിചാരിച്ച്, അന്ന് ഞാൻ സ്നാനപ്പെട്ട്, അന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിചാരിച്ച്, അന്ന് ഞാൻ പൊക്കോളാം എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പം അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചു പോയെന്ന് വരാം.
എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രൂപാന്തര പ്രക്രിയയിൽ വേണം ജീവിക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് വേണം. ഒരു പുതിയ തലമുറയുടെ കൂടെ ജീവിക്കാനുള്ളവരാണ്. ഏതാ പുതിയ തലമുറ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ ഒരു വലിയ സഭ, ഒരു സംഘമുണ്ട്. അതിൽ പങ്കാളിയാകാനായിട്ട് എൻ്റെയും പേരുണ്ട്, പക്ഷേ ഞാനതിലേക്ക് ചേരാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അതിനകത്തേക്ക് ചേരുമെന്നുള്ളൊരു ഭാഗ്യപ്രത്യാശയുടെ രൂപാന്തരം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അല്ലാതെ മനസ്സ് തഴമ്പിച്ച് മുരടിച്ച് പോകരുത്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു പുതിയ അവകാശം കർത്താവ് വെച്ചിട്ടുണ്ട്, ന്യൂ പൊസഷൻ. എനിക്ക് അവിടെ പുതിയ വീട് എൻ്റെ കർത്താവ് ഒരുക്കുന്നുണ്ട് അല്ലേ? പാടാറുണ്ടല്ലോ, വീട് എനിക്ക് ഒരുക്കുന്നുണ്ട്, നാടുണ്ട്, വീടൊരുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഈ ചിന്തയൊക്കെ ഒന്ന് വരാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു പുതിയ അനുഭവമുണ്ട്, അവൻ്റെ സന്നിധിയിൽ സന്തോഷവും അവൻ്റെ വലതുഭാഗത്തെന്നും പ്രമോദവും. അപ്പോൾ അതിലേക്ക് ഞാൻ പോകാൻ പോവാണ്. അവിടെ ഞാൻ കരയാൻ പോവാണെങ്കിൽ എൻ്റെ കണ്ണുനീർ എൻ്റെ കർത്താവ് തുടച്ച് കളയും. അവിടെ ദുഃഖമില്ല, മുറവിളി. അപ്പോൾ ഇവിടെയും ദുഃഖമൊക്കെ ഒന്ന് കുറയ്ക്കണം, മുറവിളി അലമുറയൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന്. ഞാൻ കുറച്ച് മുമ്പേ വേർപാടിൽ ദുഃഖിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്, കുറച്ച് അലമുറ വേണ്ടെന്ന്. കാര്യം മനസ്സിലായില്ലേ? കാരണം പോകുന്ന സ്ഥലത്ത് എന്തില്ല? ദുഃഖമില്ല, മുറവിളിയില്ല, ശാപമില്ല, കരച്ചിലില്ല. അപ്പോൾ ഒരു ട്രാൻസിഷൻ, ഇതിൽ നിന്ന് അതിലേക്ക് കയറാനുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് വേണം. എ ന്യൂ റെവലേഷൻ ഓഫ് ഗോഡ്. ഇതുവരെ ദൈവത്തെ അറിഞ്ഞതുപോലെയല്ല, നാം അറിയപ്പെട്ടതുപോലെ തന്നെ, കാണാതെ ഇപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന കാര്യമൊക്കെ അന്ന് ഉള്ളതുപോലെ തന്നെ കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ അവനോട് സ്നേഹമുണ്ട് നമുക്ക്, അവന് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നാം എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതൊരു രൂപാന്തരത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ നമുക്ക് രൂപാന്തരപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കണം, അതിലെ കാര്യങ്ങളൊക്കെ അനുസരിക്കണം എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുമ്പോട്ട് പോയി പുസ്തകം വിഭജിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹമുണ്ട്, പൊതുവായിട്ട്. അതെന്താണ്? എനിക്ക് ആഗ്രഹമുണ്ടോന്നുണ്ടെന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുള്ളത് കൊണ്ടാണ് കേട്ടോ. അതായത് എൻ്റെ വെറും മാനുഷികമായ ഒരാഗ്രഹം നിവർത്തിക്കാൻ പോകുമല്ല. ഈ ജനത്തെ ഇങ്ങനെയൊക്കെ നടത്തി ഇവിടം വരെ കൊണ്ടുവന്ന് ഈ ദേശം അവർക്ക് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? വൈ ഗോഡ് ഡിസൈഡഡ് ദാറ്റ് എനിക്കിങ്ങനെ ഒരു ജനത്തെ വിടുവിക്കണം, ഈ ജനത്തെ ഇങ്ങനെ കൊണ്ടുപോകണം, അവരെ ഒരു ദേശത്ത് കൊണ്ട് താമസിപ്പിക്കണം. അതിന് ദൈവം അതിനുവേണ്ടി എടുത്ത ത്യാഗവും പങ്കപ്പാടും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെങ്കടൽ പിളർന്നു, മന്ന പൊഴിച്ചു, കഴിക്കുന്ന വെള്ളം മധുരമാക്കി കൊടുത്തു, പിന്നെ വെള്ളം ഇല്ലാത്തടത്ത് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നമ്മൾ പ്രധാന മൈൽ സ്റ്റോൺസ് പറയുക. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാട്ടപ്പക്ഷിയെ പൊഴിച്ചു കൊടുത്തു, കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, വസ്ത്രം തേഞ്ഞു പോയില്ല, കീറിപ്പോയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ ഓർത്താൽ ഈ 40 കൊല്ലം കൊണ്ട് എത്ര സൈസ് ചെരുപ്പുകൾ മാറണമായിരുന്നു, എത്ര സൈസ് ഡ്രസ്സ്. പക്ഷേ അതെല്ലാം അങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് വന്നെന്ന് എനിക്ക് തോന്നുന്നതിനൊന്നും. ഗോഡ് ഡിഡ് എ മിറക്കിൾ ഇൻ ഓൾ ദീസ് ഏരിയാസ് അല്ലേ? മേഘസ്തംഭം കൊടുത്തു, അഗ്നിസ്തംഭം കൊടുത്തു, വൈ ഡിഡ് ഗോഡ് ഡു ഓൾ ദീസ് തിങ്സ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇതെല്ലാം ചെയ്തത്? ബിക്കോസ് ഗോഡ് ലവ്ഡ് ദം. ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. പക്ഷേ ദൈവം ഇന്ന് വരെ എനിക്ക് നിങ്ങളോട് സ്നേഹമെന്ന് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചോദ്യം ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം മുതൽ സംഖ്യാ പുസ്തകം വരെ വായിച്ചാൽ ഞാനിതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നത് എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടാണ് എന്ന ഒരു വാക്യം എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെ, വീട്ടിൽ പോയി നോക്കിയിട്ട് അടുത്ത ആഴ്ച പറഞ്ഞാലും മതി, ഞാൻ കണ്ടിട്ടില്ല. ഗോഡ് നെവർ സെഡ് ഐ ഹാവ് ഡൺ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഐ ലവ് യു. നമ്മളാണെങ്കിൽ 1000 പ്രാവശ്യം പറഞ്ഞേനേ, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, എനിക്ക് നിന്നോട് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ ഇത് മേടിച്ചു തന്നത്. അല്ല, പിള്ളേരിങ്ങോട്ടും ചോദിക്കും, അമ്മമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ, പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇത് തന്നത് എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ദൈവം ഇതുവരെ ഒരു കാര്യം മാത്രം എന്ത് ചെയ്തിട്ടില്ല? അപ്പം മിണ്ടാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇതിങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൊണ്ടും നാക്കുകൊണ്ടും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും ഇത്. എന്നിട്ട് ഇതുങ്ങൾക്കൊന്നും പിടികിട്ടിയില്ല. ഇതുങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ദൈവം ഒരു ക്രൂരനാണ് അല്ല. നമ്മളും ചില പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം ഭയങ്കര സ്നേഹം. അങ്ങനെയില്ല കേട്ടോ, ദൈവത്തിന് ഒരു വ്യത്യാസമില്ല. ദൈവം അന്ന് ഇന്നും ഒരേ ദൈവം തന്നെയാണ്, ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം അല്ല, എൻ്റെ അപ്പൻ ഇന്നലെ വരെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ എനിക്ക് 2 വയസ്സുള്ളപ്പം, 4ാമത്തെ വയസ്സായപ്പോൾ അപ്പം ഭയങ്കര സ്ട്രിക്റ്റായി എന്ന് പറഞ്ഞാൽ, ആ 4ാമത്തെ വയസ്സായപ്പോഴാണ് നീ കുസൃതി കൂട്ടിയത്. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? അടി കൊടുക്കുകയും വണ്ടിയുടെ ഷേപ്പൊക്കെ മാറ്റി വയ്ക്കുകയും. മറ്റേത് കിർക്കിലിയായിരുന്നു, ഇപ്പം ചൂരലൊക്കെ ഒരെണ്ണം മേടിച്ചു അല്ലേ. പണ്ട് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങിയാൽ മതിയായിരുന്നു, ഇപ്പോൾ പറയാൻ തുടങ്ങി അങ്ങനെ പറ്റത്തില്ല, ഇത്ര മണിക്ക് ഉറങ്ങണം, ഇത്ര മണിക്ക്. അപ്പോൾ പിള്ളേരോട് അപ്പന് ഇഷ്ടം കുറഞ്ഞു അല്ലേ.
കുറഞ്ഞോ കൂടിയോ എന്ത് പറയുന്നു? അപ്പന്മാരെ ഇരിക്കുന്നുണ്ടല്ലോ, ആരും ഒന്നും മിണ്ടണില്ല. വൈ യു ആർ വെരി സ്ട്രിക്റ്റ് വിത്ത് യുവർ ചിൽഡ്രൻ? ബിക്കോസ് യു ഹേറ്റ് ദം ഓർ ബിക്കോസ് യു ലവ് ദം? ഐ മീൻ ലവ് ദം, സ്നേഹിക്കുന്നതുകൊണ്ട്. നന്നായി വരണം ഈ സമൂഹത്തിൽ, ഇത് കൊള്ളാവുന്ന പിള്ളേരായി വരണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന്. അപ്പോൾ അതിന് ഇതുങ്ങൾക്ക് മനസ്സിലാകാതെ വന്ന ഒരു സമയത്ത് കർത്താവ് പറയുകയാണ്, ഞാനിതെല്ലാം ചെയ്തത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായി. നമുക്ക് വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഏ ദൈവത്തിൻ്റെ ആ സ്നേഹം വെളിപ്പെടുന്നത്, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒളിച്ചു വെച്ചോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. നമുക്ക് ഒളിച്ചു വെച്ചുകൊണ്ട് സ്നേഹിക്കാം. ഐ ലവ് യു എന്നിങ്ങനെ പറയണമെന്നും ലവ് ചിഹ്നം ആരോ അടിച്ചു വിടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാതെയും സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലർ വിചാരിക്കുന്ന അതങ്ങനെ അടിച്ചില്ലെങ്കിൽ സ്നേഹമില്ല. ഇപ്പോൾ ഈ അടിക്കുന്ന പാട്ടികളൊക്കെ പിറ്റേ ദിവസം വേറൊരാൾക്കടിക്കും. അതിന് കാരണം ഇതൊന്നും ശരി സ്നേഹമല്ല. പക്ഷേ ശരി സ്നേഹമാണെങ്കിൽ അത് ഒരിക്കലും മാറുകയില്ല. അവിടെ എന്തെല്ലാം മാറ്റം വന്നാലും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഉറപ്പുള്ള, നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമാണ്, നിത്യമാണ്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അല്ലേ. ദൈവത്തിൻ്റെ സമാധാനം നിത്യമാണ്, സന്തോഷം നിത്യമാണ്. അല്ലാതെ ദൈവത്തിന്, ദൈവം വികാരജീവിയല്ല. അല്ല, പുസ്തകം പറയുന്നുണ്ട് അവന് വികാരത്താലുള്ള ഗതിഭേദം. ഇന്നിങ്ങനെയും നാളെ ഇങ്ങനെയും മാറാനായിട്ട് അവൻ നമ്മളെപ്പോലെ ഒരു വികാരജീവിയല്ല. അവൻ്റെ ദൈവത്തിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാം കോൺസ്റ്റൻ്റാണ്. സ്നേഹമുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കും, എപ്പോഴും സ്നേഹിക്കും. സന്തോഷമുണ്ടെങ്കിൽ ഓൾവേസ്. സാഹചര്യം ഒന്നും പ്രശ്നമല്ല. അതായത് നമ്മളെപ്പോലെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഇത് എക്സ്പ്രസ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, വെർബലായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദെയർ കംസ് എ ടൈം വെൻ ഗോഡ് ഹാസ് ടു ആർട്ടിക്കുലേറ്റ് ദാറ്റ് അല്ലേ. ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു, സ്നേഹിക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒന്നാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചാൽ, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിക്കുന്നവനും. നമ്മളെ സ്നേഹിക്കുന്നവന് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നവൻ. ഇന്ന് തുടങ്ങിയതല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആ സ്നേഹം ഈ പുസ്തകത്തിലാണ് ദൈവം പൊളിച്ചു പറയുന്നത്, എനിക്ക് നിങ്ങളോട്, നിങ്ങളുടെ പിതാക്കന്മാരോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്. അതെന്താ ഇവരോട് മാത്രം ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എന്താ ഇവരോട് മാത്രം അല്ല, നമ്മളോട് മാത്രം എന്താ ദൈവത്തിന് ഇഷ്ടമായത്? ഞാൻ അവരെ അങ്ങ് വിട്ടുതര്. ഈ ലോകത്തിൽ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ നിങ്ങൾ മാത്രമൊന്നും അല്ല, പറവൂർ എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മളോട് മാത്രം എന്താ, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ലാവുകയെ ഉണ്ടോ? ഇല്ല അല്ല. ഞങ്ങളെ കോളേജ് പഠിപ്പിച്ചത്, ഞാൻ കോളേജ് പഠിപ്പിച്ചിരുന്ന കാലത്ത് ഈ ഒത്തിരി കവിതാക്കളെ ഞങ്ങൾ ക്യാമ്പസിൽ കാണാറുണ്ട്. അപ്പോൾ ചിലതിനെ കണ്ടാൽ ഇവൻ എങ്ങനെ ഇവളെ പിടിച്ചു, ഇവക്ക് എങ്ങനെ അതിനെ പിടിച്ചു, ഇതെങ്ങനെ ഇവർ, അതിനൊരു അതിന് ഉത്തരമുണ്ടോ? ഉത്തരമുണ്ടോ? ഈ രണ്ടും തമ്മിൽ പുറമേ നമ്മൾ നോക്കിയാൽ ഒന്ന് വെളുത്തിരിക്കുന്നു, ഒന്ന് കറുത്തിരിക്കുന്നു അല്ലേ. ഒന്നിൻ്റെ ഷേപ്പ് അല്ല മറ്റേതിൻ്റെ ഷേപ്പ്. അപ്പോൾ നമ്മുടെ കാഴ്ച സ്നേഹത്തിന് കണ്ണും മൂക്കുമില്ലെന്ന് കേട്ടിട്ടില്ലേ, ലവ് ഈസ് ബ്ലൈൻഡ്. അതിന് കണ്ണുമില്ല, സ്നേഹിച്ചു പോയാൽ പിന്നെ പല കാര്യങ്ങളും. അപ്പോൾ ദൈവത്തിന് അങ്ങനെ എന്തോ ഇവരോട് സ്നേഹം തോന്നി. ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ. അതാണ് ഈ എന്താ, നിത്യതയ്ക്ക് ദൈവം നമ്മളെ കണ്ടു, ദൈവം മുൻ നിയമിച്ചു എന്നൊക്കെ പറയുന്നത്. യു കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് അല്ല. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ മത്തായി ഉത്തരം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് മർക്കോസ് ചോദിക്കുകയാണ്, അതെന്താ സാറേ എപ്പോഴും മത്തായിയോട് ചോദിക്കുന്നത്, എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദാറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇല്ല, ഉത്തരവൊന്നുമില്ല. എനിക്ക് അവനോട് ഇഷ്ടം തോന്നിക്കാണോ അല്ലെ ചോദിക്കാൻ തോന്നിക്കാണും. ആ സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്, ആ സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്, ദൈവത്തിനുള്ളതുകൊണ്ടാണ് നമുക്കുള്ളത്. അവിടെ ദൈവം എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ അതിനാർക്കും ഒരിക്കലും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയല്ല. ബട്ട് ഗോഡ് ലവ്, അതാണ്. അപ്പം എന്നിൽ എന്നാ കണ്ടത്, അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നമുക്ക് അങ്ങ് ചെല്ലുമ്പോഴെങ്കിലും ചോദിക്കാം, കർത്താവേ ഇപ്പോഴും ഇടയ്ക്ക് ചോദിക്കുന്ന ചില പാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുള്ളൂ അല്ലേ, ഞാൻ എന്തുള്ളൂ, ഇത്ര സ്നേഹം എൻ്റെ മേൽ പകരുവാൻ ഞാൻ എന്തുള്ളൂ. പാടാറില്ലേ? അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ഒത്തിരി പാട്ടൊക്കെ പറയുന്നത് ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കൊള്ളുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്ന നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ പാടാറുണ്ട്, എന്തുള്ളൂ, ഞാൻ എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ. പക്ഷേ എങ്കിലും കർത്താവിനെ കരുണയോടെ കടാക്ഷിച്ചു. ദൈവം അത് തന്നെയാണ് ഇവരോടും, ദൈവത്തിൻ്റെ വലിയ കരുണ. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാമെന്നാണ് പറഞ്ഞത്, 4:37, 4:37. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. ഞാൻ അവരുടെ സന്തതിയെ, ഐ ബിക്കോസ് ഐ ലവ് യുവർ ഫോർ ഫാദേഴ്സ്. നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവരുടെ സന്തതികളെ. ഇവിടെയാണ് ആദ്യം ദൈവം ഇസ്രായേൽ മക്കളോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. 7:7-8 നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല. കണ്ടോ, നിങ്ങൾ എക്സ്പ്ലനേഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല,
പിന്നെ യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടു തിരഞ്ഞെടുത്തത്. യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളെ തിരഞ്ഞെടുത്തു. യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടു, നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ആ, ഇനി കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നു. നിങ്ങൾ പലതരത്തിലും കുറവുള്ളവരായിരുന്ന പറഞ്ഞത്. നിങ്ങളെ അടിമകളായിരുന്നു, നിങ്ങൾ വല്ലാതെ പണിയെടുത്ത് നടന്നവരാണ്. നിങ്ങളൊരു അട്രാക്ഷനും വാസ്തവത്തിൽ ലോകപ്രകാരം നോക്കിയാൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാത്തിലും കുറഞ്ഞവരായിരുന്നു. യഹോവ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, യഹോവ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ. അവൻ സ്നേഹിച്ചത് കൊണ്ടും ദൈവം വാക്കു പാലിക്കുന്നത് കൊണ്ടും. എഗെയിൻ 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. കണ്ടോ, നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഒരു കരുണ സ്നേഹമായിട്ട് അവരിലേക്ക് ഒഴുകി വന്നു. 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 23:5. എന്നാൽ യഹോവയ്ക്ക് മനസ്സിൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, നിനക്ക് ശാപവും അപകടങ്ങളും ഒക്കെ നിന്റെ വഴിയിൽ വരാമായിരുന്നു, എന്നാൽ ദൈവം അതെല്ലാം നിനക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി. അപ്പൊ ഇതിന്റെ എല്ലാം ബേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബിക്കോസ് ഗോഡ് ലവ്ഡ് യു, ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്. അതുകൊണ്ട് നമ്മളും മനസ്സിൽ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ അസ്, നമുക്കുള്ള പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹം നമ്മളോട് തോന്നി. അതാണ് നമുക്ക് ഒരിക്കലും പിടികിട്ടാത്തത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്നെ രോഗസൗഖ്യമാക്കിയതൊന്നുമല്ല, എന്നെ സ്നേഹിച്ച് എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ പൈതലാകാൻ, ഈ സഭയിൽ ഒരു അംഗമാകുവാൻ, ദൈവ നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്നിൽ വെളിപ്പെടുവാൻ ദൈവം എന്നെയും കണ്ടു എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം, അവൻ എന്നെ കണ്ടു, എന്നെ വിളിച്ചു, എന്നിൽ ഈ ഇത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് കരുണയുണ്ടായി എന്നുള്ളതാണ്. അത് ദൈവം പറഞ്ഞില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, നമ്മൾ വിചാരിക്കുന്നത് രോഗം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ, കടം തീർന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ആരാണ്ടര പ്രസംഗം കേട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു CD കണ്ടതുകൊണ്ടാണ്, അതൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു എന്നുള്ള ഉദാത്തമായ പാഠം തന്നെ ഈ ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട് എന്ന് ഓർക്കുക. നമ്മുടെ ക്ലാസ് ടൈം ഏതാണ്ട് തീരുന്നു, അപ്പം ഒരു ഹോംവർക്ക് തന്നിട്ട് വിടാം. അതായത് ഈ പുസ്തകം രണ്ട് ഭാഗമായിട്ട് തിരിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ രണ്ട് ഡിവിഷൻ, ഞാൻ 7 പ്രസംഗമാണ് ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോട്ട് ചെയ്യുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാനത് പഠിപ്പിക്കാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സർവേയിൽ ഒട്ടും മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. ഓരോ പ്രസംഗം എടുത്ത് പഠിക്കാൻ തുടങ്ങിയാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നമുക്ക് എളുപ്പം പഠിക്കാനായിട്ടും സിമ്പിളായിട്ട് പഠിക്കാനായിട്ടുമുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ പുസ്തകത്തിന് ആകപ്പാടെ 34 അധ്യായങ്ങളുണ്ട്. നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം, 1 മുതൽ 11 വരെയും 12 മുതൽ 34 വരെയും. വി ക്യാൻ ഡിവൈഡ് ദ ബുക്ക് ഇൻ ടു 2 parts, 1 to 11 and 12 to 34. ഇതാണ് എൻ്റെ ഒരു ചിന്താധാര. 1 മുതൽ 11 വരെ, 12 മുതൽ 34 വരെ. ഇനി ക്യാപ്ഷൻ പറയുകയാണെങ്കിൽ, 1 മുതൽ 11 വരെ ലുക്കിംഗ് ബാക്ക്വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഓർ ഹിസ്റ്ററി, പുറകോട്ട് തിരിഞ്ഞ് നോക്കി. കാരണം മോശ വിടവാങ്ങാൻ പോവുകയാണ്, സാഹചര്യം ഓർമ്മ വേണേ, മോശ വിടവാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്രയും കാലം ഇവരുടെ കൂടെ സമയം ചെലവഴിച്ചത് മുഴുവൻ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട്, നമ്മുടെ ഒരു പഴയ ഫെയർവെൽ പാർട്ടി പോലെ നിങ്ങൾ മനസ്സിൽ കാണുകയാണെങ്കിൽ, ഒരു യാത്രയപ്പൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യം ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ഈ വിടവിട്ട് വന്ന കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും, അന്നേരം മുതലുണ്ടായ അനുഭവങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പിരിയാൻ ഭയങ്കര വിഷമമായിട്ടൊക്കെ, അതുകൊണ്ടായിരിക്കും 30 ദിവസം ഇവിടെ കരച്ചിലൊക്കെ ഉണ്ടായത്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ കാര്യമേ പറഞ്ഞത്, ഇവിടെ നിങ്ങളുടെ കരച്ചിലല്ല പറഞ്ഞത്, ഇസ്രായേൽ മക്കളുടെ. അപ്പം ഈ 11 അധ്യായങ്ങൾ ഉപയോഗിച്ച് മോസസ് ഈസ് ലുക്കിംഗ് ബാക്ക്വേർഡ്, പുറകോട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തത്, നമ്മളെ ദൈവം എങ്ങനെയാണ് അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്, എങ്ങനെയാണ് ഇവിടം വരെ നടത്തിക്കൊണ്ട് വന്നത്, എന്തൊക്കെയാണ് ദൈവം അതിനിടയ്ക്ക് ചെയ്തത്, ഇതെല്ലാം ബ്രീഫ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ഓൾ തിങ്സ് ദറ്റ് ഹാപ്പൻ ടിൽ ദിസ് ഡേ. ഇന്ന് മോശ പ്രസംഗിക്കാൻ നിൽക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് പണ്ട് കാലത്ത് മുതൽ ദൈവം മോശയും ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു അനുസ്മരണമാണ് ആദ്യത്തെ 11 അധ്യായം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അത് വായിച്ചാൽ
അത് ഹോംവർക്കാണെന്നാണ് പറഞ്ഞത്. അത് വായിച്ചാൽ പുതിയതായിട്ടൊന്നും പഠിപ്പിക്കാൻ ഇല്ല. കാരണം ഇതെല്ലാം ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇതിനു മുമ്പ് ഉള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അല്ല പുസ്തകത്തിൻ്റെ പേരെ ഇപ്പോൾ നിങ്ങൾ മറന്നു തോന്നുന്നു. എല്ലാവരുടെ മുഖത്തൊരു വിഷമം. ആ ആവർത്തനമാണെങ്കിൽ ഇതിനു മുമ്പ്, ആവർത്തനമാണെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നോടും പണങ്ങണ്ട, സന്തോഷമായിട്ട് തന്നെ പൊക്കോളനെ പറഞ്ഞത് 11 അധ്യായം വായിച്ച് ആ ഇതൊക്കെ തന്നെയാണ് ഇതിന് മുമ്പിലത്തെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞതെന്നൊന്ന് സമാധാനിച്ചാൽ മതി. 12 മുതൽ 34 വരെ ഉള്ളത്. അപ്പോൾ ലുക്കിംഗ് ബാക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് മനസ്സിലായി കാണും. ലുക്കിംഗ് ഫോർവേഡ്, മുമ്പോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് നിങ്ങളെ ദൈവം നടത്തിക്കൊണ്ട് വന്നതെങ്കിൽ ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. പിടികിട്ടിയല്ലോ. ഇങ്ങനെയൊക്കെയാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ, ആ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നതെങ്കിൽ ഇനി തുടർന്ന് ഇങ്ങനെ പോയെങ്കിലേ സംഗതികൾ ശരിയാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ മാഷ്മാർ പറയാറില്ലേ, ഇത് ഞാൻ പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതേണ്ടത് നിങ്ങളാണ്, ഞാനൊന്നും സിലബസ് വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചോദ്യം വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞാനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി നന്നായിട്ട് പഠിച്ചിട്ട് വന്ന് പരീക്ഷ എഴുതിയാൽ അത് എന്നെ പറഞ്ഞത്. ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇനി മുന്നോട്ടുള്ള കാലത്ത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ അങ്ങ് ജീവിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതാ ലുക്ക് പ്രൊസീഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്, റീഡ് എന്നൊക്കെ പറഞ്ഞത്. പോയാൽ നിങ്ങൾ വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ജീവിതം ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. അതുകൊണ്ട് ഞാൻ 2-ാമത്തെ ഭാഗം പഠിപ്പിക്കുന്നതായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1-ാമത്തെ ഭാഗം പഠിപ്പിക്കേണ്ടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കെയല്ല. നോട്ട് ഈവൻ ഗോഡ് ഈസ് ഏബിൾ ടു ചേഞ്ച് ദ പാസ്റ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ആര് വിചാരിച്ചാലും ഇന്നലെ മാറ്റാൻ പറ്റുമോ? ഇല്ല, നാളെ മാറ്റാം. അതുകൊണ്ട് 11-ാം അധ്യായം നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വല്ലതും ഒന്ന് പറഞ്ഞതേ ഇരിക്കുകയുള്ളൂ. അത് തീർന്നായിട്ട് വേണേൽ കണക്കാക്കാം. എന്നാൽ ഇനിയുള്ള ഗതി നിങ്ങൾക്കും മാറ്റാം, എനിക്കും മാറ്റാം. അതുകൊണ്ട് 12 മുതൽ 34 വരെയുള്ള അധ്യായം അല്പസമയമെടുത്ത് ചിലപ്പോൾ ഞാൻ പഠിപ്പിച്ചൊന്ന് വരാം. കാരണം അത് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും സഹായകമാകും. ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ എത്തിച്ചേരാൻ ഒക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത് പോലെ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്തുകൊണ്ട്? അത് അവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോയിട്ട് 1 മുതൽ 11 വരെ വായിച്ചില്ലെങ്കിലും വായിക്കണം കേട്ടോ. ഞാൻ വായിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞത് സമയത്തിൻ്റെ രാഹിത്യം കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ പറ്റാതെ പോയെങ്കിൽ തീർച്ചയായിട്ടും 12 മുതലുള്ള അധ്യായങ്ങൾ വായിക്കണം. വായിച്ചാൽ ഓരോ അധ്യായത്തിലും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായി കർത്താവ് പറഞ്ഞ, മോശയിൽ കൂടി സംസാരിച്ച വളരെ വാലിഡായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വപിതാവായ ദൈവമേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായിട്ട് ഞങ്ങളിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആവർത്തന പുസ്തകത്തിനായിട്ട് ഞങ്ങളിൻ്റെ നാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ആവർത്തിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, മറന്നു പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് കർത്താവെ സ്തംഭങ്ങൾ സ്മാരകങ്ങൾ അവിടെ തന്നിരിക്കുന്നതിനായിട്ട്, കർത്തൃമേശം ഞങ്ങൾക്ക് തന്നതിനായിട്ട് അനേക കാര്യങ്ങൾ കർത്താവെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്താൻ വേണ്ടി അവിടുന്ന് ചെയ്തിട്ടുള്ളത് ഓർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സ്നേഹം ഈ തരത്തിലെല്ലാം വെളിപ്പെട്ടു. നീ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നീ തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അത് വായിച്ച് മനസ്സിലാക്കി കർത്താവെ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാൻ തക്ക വേണം. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാറ്റിലും അവിടുത്തെ പുത്രനെ ഉയർത്തണം. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.